ഇതിപ്പോൾ ഒരു കപ്പ് മില്ലറ്റിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുതിർത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ മില്ലറ്റ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം അടുപ്പിലൊരു മൺപാത്രം വെച്ച് അതിലേക്ക് മില്ലറ്റ് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം, 2.5 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മില്ലറ്റ് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ബുൾ ഡ്രിവൺ ഓയിലാണ് ശരിക്കും ചേർക്കേണ്ടത്, അപ്പം അതൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ കോൾഡ് പ്രസ്ഡ് ഓയിൽ ചേർക്കാണ്. ഇനി ഇതൊന്നും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഈ മില്ലറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. അടച്ചു വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ചു വയ്ക്കാതെ ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പാചകം ചെയ്തെടുക്കാൻ. വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാറില്ല പാചകം ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ ഈ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാനേ ഉള്ളൂ. അപ്പോൾ അത് വെള്ളം വറ്റുന്നത് വരെ, ഒരുവിധം വെള്ളം വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നന്നായി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കറക്റ്റ് പരിവായി വന്നു. മില്ലറ്റ് എപ്പോഴും ഇതുപോലെ ഓപ്പൺ വെസലിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മൺപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുക്കർ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കിതിന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇളക്കാനായിട്ട് ഫോർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മില്ലറ്റ് റൈസ് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മില്ലറ്റ് ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറിന് ഉപയോഗിക്കുന്ന കറികളുടെ കൂടെയൊക്കെ കഴിക്കാം. കൂട്ടിയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും അറിയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.